بل هم قوم يعدلون അഥവാ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും ചെയ്തവനോ അതോ അവരുടെ ദൈവങ്ങളോ? എന്നിട്ട് ആ വെള്ളം മൂലം കൗതുകമുള്ള ചില തോട്ടങ്ങൾ നാം മുളപ്പിച്ചുണ്ടാക്കിത്തരികയും ചെയ്തു. അവയിലെ വൃക്ഷങ്ങൾ മുളപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവമുണ്ടോ? അല്ല, അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു ജനതയാകുന്നു. ഒരു ദ്രാവകത്തെപ്പറ്റി എപ്പോൾ പറഞ്ഞാലും ദ്രാവകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി അളവുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് വസ്തുത. ഉദാഹരണത്തിന്, ടാറിന്റെ വിസ്കോസിറ്റി ഗ്ലിസറിൻ, ഒലിവ് ഓയിൽ, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവയെല്ലാം വ്യത്യസ്തമാണ്. ഇവ തമ്മിൽ താരതമ്യം ചെയ്താൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. കാരണം ടാറിനേക്കാളും 10 ബില്യൺ തവണ കൂടുതൽ ദ്രാവകാവസ്ഥയിലുള്ളതാണ് വെള്ളം. ഗ്ലിസറിനേക്കാളും 1000 തവണ കൂടുതൽ, ഒലീവ് ഓയിലിനേക്കാൾ 100 തവണ, പിന്നെ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 25 തവണ കൂടുതൽ. അപ്പോൾ വെള്ളത്തിന്റെ കുറഞ്ഞ വിസ്കോസിറ്റി കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? ഈ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതലോ കുറവോ ആയിരുന്നെങ്കിൽ അത് നമ്മെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മൈക്രോബയോളജിയിൽ പ്രൊഫസറായ മൈക്കൽ ഡെൻഡൺ ഇതിനുള്ള ഉത്തരം തരുന്നു. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ വലിയ മാക്രോ തന്മാത്രകളുടെ നിയന്ത്രിത ചലനങ്ങളും പ്രത്യേക ഘടകങ്ങളായ മൈറ്റോകോൺഡ്രിയ മുതലായവ ചെറിയ ജീവികളുടെയുമെല്ലാം ചലനം അസാധ്യമാവും. അതുപോലെ കോശവിഭജനം പോലുള്ള പ്രവർത്തനങ്ങളും നിൽക്കും. കോശസംബന്ധിയായ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കും. നമുക്കറിയാവുന്ന എല്ലാ കോശപ്രവർത്തനങ്ങളും നിലയ്ക്കും. കോശങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ജീവികളുടെ വളർച്ച, ഭ്രൂണവികാസത്തോടനുബന്ധിച്ച ചലനങ്ങൾ എല്ലാം വെള്ളത്തിന്റെ വിസ്കോസിറ്റി ഇപ്പോഴുള്ളതിനേക്കാൾ ഇത്തിരി കൂടുതലായാൽ തന്നെ അസാധ്യമാകും. കോശചലനത്തിന് മാത്രമല്ല വെള്ളത്തിന്റെ കുറഞ്ഞ വിസ്കോസിറ്റി കൊണ്ട് ഉപകാരം ചംക്രമണ സംവിധാനത്തിനുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. പുറത്തുനിന്നും ഉള്ളിലേക്കെടുക്കുന്ന വായുവും ഊർജവും എല്ലാ കോശങ്ങളിലേക്കും പമ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ബാക്കിയാവുന്ന മാലിന്യങ്ങൾ പുറന്തള്ളേണ്ടതുമുണ്ട്. ഇതിനുപയോഗിക്കുന്ന കുഴലുകളാണ് സംക്രമണ പ്രവർത്തനങ്ങളിലെ കുഴലുകൾ. ഹൃദയമാണ് ഇതിലെ പമ്പ്. ഈ പമ്പാണ് ഓരോ കുഴലുകളുടെയും സംക്രമണം പ്ലാൻ ചെയ്യേണ്ടത്. ഇനി ഈ കുഴലുകളിലൂടെ ഒഴുകുന്ന പദാർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം, രക്തം. അതിന്റെ യഥാർത്ഥ ഘടകം വെള്ളം തന്നെ. കുഴലുകളുടെ യഥാർത്ഥ ധർമ്മം ഓക്സിജൻ, ഊർജം, പോഷകം, പിന്നെ ഹോർമോണുകൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിക്കുക എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഏകദേശം 5 ബില്യണോളം വരുന്ന കാപ്പിലറി വെസലുകളുടെ ആകെ നീളം 950 കിലോമീറ്റർ ആണ്. ചില സസ്തനികളിൽ ഓരോ 1 മില്ലിമീറ്റർ സ്ക്വയർ പേശി കലയിലും ഏകദേശം 3000 കാപ്പിലറി വെസലുകൾ ഉണ്ടാവാറുണ്ട്. വേഗത കുറയാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കുഴലുകളിലൂടെയും രക്തത്തിന് ഒഴുകാൻ കഴിയുന്നത് വെള്ളത്തിന്റെ കുറഞ്ഞ വിസ്കോസിറ്റി മൂലമാണ്. മൈക്കൽ ഡെൻഡൻ പറയുന്നത്, വിസ്കോസിറ്റി ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ച് കൂടുതലായിരുന്നുവെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥ കൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. ഒരു പമ്പിംഗ് സംവിധാനം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അതിലെ ട്യൂബുകളിലൂടെ ഒഴുകുന്ന ദ്രാവകത്തിന് വളരെ കുറഞ്ഞ വിസ്കോസിറ്റി ആയിരിക്കണം. കുറഞ്ഞ വിസ്കോസിറ്റി തന്നെ വേണം. കാരണം
വിസ്കോസിറ്റിയും ഒഴുക്കും വിപരീത അനുപാതത്തിലാണുള്ളത്. ഇതിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം, വെള്ളത്തിന് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി മാത്രം അധികം വിസ്കോസിറ്റി ആയിരുന്നാലും ഈ രക്തക്കുഴലുകളിലൂടെയുള്ള പമ്പിംഗ് കൂടുതൽ മർദ്ദം ആവശ്യമായി വരികയും ചിലപ്പോൾ അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാം. വെള്ളത്തിന്റെ വിസ്കോസിറ്റി കുറച്ചൊന്ന് കൂടുകയും ഏറ്റവും ചെറിയ കാപ്പിലറിയുടെ വ്യാസം 3 പകരം 10 മൈക്രോൺ തന്നെ ആക്കിയാലും എല്ലാ പേശികലകളിൽ നിന്നുമുള്ള ആകെ ഓക്സിജനും ഗ്ലൂക്കോസും കൂടി ഉപയോഗിക്കേണ്ടി വന്നേനെ. തീർച്ചയായും വലിയ ജീവികളുടെ ഘടന അസാധ്യമാവുകയോ അല്ലെങ്കിൽ പരിമിതപ്പെടുകയോ ചെയ്തേനെ. വെള്ളം ജീവന് ഒരു നല്ല മാധ്യമമാക്കണമെങ്കിൽ വെള്ളത്തിന്റെ വിസ്കോസിറ്റി ഇപ്പോഴുള്ള അത്ര തന്നെ ഉണ്ടാവണം. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറ്റെല്ലാ പ്രത്യേകതകളും പോലെ തന്നെ വിസ്കോസിറ്റിയും ജീവന് അനുയോജ്യമായ അളവിലാണ്. വ്യത്യസ്ത ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റികൾ പരിശോധിച്ചാൽ അവയെല്ലാം തന്നെ ബില്യൺ കണക്കിന് വ്യത്യാസം കാണിക്കാം. എന്നാൽ വെള്ളം ഈ വ്യത്യാസത്തിലൊന്നും പെടാതെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഫിലിമിൽ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഗോളം യാതൊരു ലക്ഷ്യവുമില്ലാതെ ദർശനവുമില്ലാതെ വെറും യാദൃച്ഛികതയിൽ നിന്നും ഉണ്ടായ ഒന്നല്ല, മറിച്ച് ഏറ്റവും കണിശവും ജീവൻ നിലനിർത്തുന്നതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒന്ന് തന്നെയാണ് എന്നാണ്. ഈ ഫിലിമിൽ സൂര്യനിൽ നിന്നും നമ്മളിലെത്തുന്ന വിവിധ രശ്മികൾ, നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ ഉണ്ടാക്കിയ വെള്ളം, പിന്നെ നമ്മുടെ കോശത്തിൽ ഓരോന്നിലൂടെയും കയറി ഇറങ്ങുന്ന വായു, എല്ലാം നമ്മുടെ ജീവന് എത്ര അനുയോജ്യമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നാം കണ്ടു. ചുരുക്കത്തിൽ ഭൂമിയിലുള്ള എല്ലാ പര്യവേഷണങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന പ്രത്യേക ഘടനയോടുകൂടിയാണ് പ്രപഞ്ചത്തിന്റെയും ഭൂമിയുടെയും ഓരോ അംശവും സംവിധാനിച്ചിരിക്കുന്നത്. ഈ ഘടനയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ അംശത്തിലും കാണുന്ന ആ കുറ്റമറ്റ രൂപഘടന അനന്തമായ ശക്തിയുടെയും ബുദ്ധിയുടെയും ഉടമയായ ഒരു സ്രഷ്ടാവിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഏത് ഭൗതിക നിയമങ്ങളായാലും അതിലുള്ള വസ്തുതകളായാലും എല്ലാം വെറും യാദൃച്ഛികതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ല, മറിച്ച് എല്ലാത്തിന്റെയും പിന്നിൽ വളരെ വ്യക്തമായ രൂപഘടനയുണ്ട്. ആധുനിക ശാസ്ത്രം പുറത്തുകൊണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നമ്മൾ കണ്ട എല്ലാ തുലനാവസ്ഥകളും ഈ പ്രപഞ്ചത്തിൽ ഒന്നാകെ കാണപ്പെടുന്നതാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ 20 കൊല്ലക്കാലത്തെയും പഠനങ്ങൾ തെളിയിക്കുന്നത് അത് അത്യുന്നതമായ ഒരു ഡിസൈനിങ്ങിന്റെ ഉൽപ്പന്നമാണെന്നും ഈ ഡിസൈൻ ഭൂമിയിലെ ആവാസത്തിന് താങ്ങാവുന്ന രീതിയിൽ പ്രത്യേകം സംവിധാനിച്ചതാണ് എന്നുമാണ്. ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ജോൺ പോക്കിൻഹോൺ പറയുന്നു, പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ഉദ്ദേശവും മനസ്സും ഉണ്ട്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് തുളഞ്ഞു കയറുന്ന കണക്കുകൂട്ടലുകളിൽ ആ ദൈവീക സാന്നിധ്യത്തിനുള്ള സൂചനകളുണ്ട്. അവ വ്യക്തമാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ബുദ്ധിയാണ് പ്രപഞ്ചത്തിന് പിന്നിൽ എന്നാണ്. ജീവന്റെ സാന്നിധ്യം നിലനിർത്തുവാനും അനുവദിക്കുവാനും തക്ക രീതിയിലാണ് പ്രകൃതി ട്യൂൺ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം കൈയടക്കിയ ഭൂമി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ദൈവമാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നതും ക്രമപ്പെടുത്തിയിരിക്കുന്നതും എല്ലാം. ഭൂമിയിലുള്ള എല്ലാ കണിശമായ തുലനാവസ്ഥയും
ദൈവത്തിന്റെ ഉന്നതമായ സൃഷ്ടി വൈഭവത്തിന് ഉദാഹരണങ്ങളാണ്. ആധുനിക ശാസ്ത്രത്തിൽ ഇതിന്റെ സംഗ്രഹം എത്തിച്ചേർന്നിരിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആൻ വ്യക്തമാക്കിയ ഒരു സത്യത്തിലേക്കാണ്. അള്ളാഹു ആ സത്യം ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ان ربكم الله الذي خلق السماوات والارض في سته ايام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് 6 ദിവസങ്ങളിലായി അഥവാ ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹുവാകുന്നു. എന്നിട്ടവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. രാത്രിയെക്കൊണ്ട് അവൻ പകലിനെ മൂടുന്നു, ദ്രുതഗതിയിൽ അത് പകലിനെ തേടി ചെല്ലുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കപ്പെട്ട നിലയിൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അറിയുക, സൃഷ്ടിപ്പും ശാസനാധികാരവും അവനു തന്നെയാണ്. ലോകരക്ഷിതാവായ അള്ളാഹു മഹത്വപൂർണനായിരിക്കുന്നു. مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلو 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 حياتي مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلو 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 حياتي قد قضيت العمر خوف